വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി. ഇത് കാണുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക, മറ്റുള്ളവരെ ഇൻവൈറ്റ് ചെയ്യുക. കാരണം ഇന്ന് കർത്താവ് എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നുണ്ട്. ഹല്ലേലൂയ. ചിലത് പെട്ടെന്ന് തിരിച്ചറിയും, ചിലത് പിന്നീട് ആരും അറിയും, അയ്യോ അന്നത്തെ ദിവസം കർത്താവ് എനിക്ക് വേണ്ടി ചിലത് ചെയ്തു എന്നത്. അതുകൊണ്ട് ഇന്ന് ആരെങ്കിലും സ്പോൺസേഴ്സ് ഉണ്ടോ? ഒരാളുണ്ട്. ആരാണോ? തിരുപ്പൂരിൽ നിന്ന്. തിരുപ്പൂരിൽ നിന്ന് അനുപമ. അനുപമ, താങ്ക് യു സോ മച്ച്. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. മകൾ പ്രിയങ്കയ്ക്ക് ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാകുവാനും ശമ്പള വർധനവിനായിട്ടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായി വഴികൾ തുറക്കണമേ. നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്നിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. നമുക്ക് ആരാധിക്കാം. യേശുനാഥ ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്ഥനാഥ ഗണപ്രിയ യേശുനാഥ ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്ഥനാഥ എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്തെല്ലാം നിനക്കു മാത്രം, എന്നെ പോറ്റും തരുന്നിതാ. എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. നിനക്കു മാത്രം എന്നെ മൂറ്റും തരുന്നിതാ, എന്നെ മൂറ്റും തരുന്നിതാ. ഇന്ത്യ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുന്ന ഓഗസ്റ്റ് 15-ാം തീയതി ബ്ലെസ്സിംഗ് ടുഡേ പ്രാർത്ഥനാ ദിനം കൂടെയാണ്. അന്ന് ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അപ്പോൾ തന്നെ വിവിധ വ്യക്തികൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ രാവിലെ 10 മുതൽ വൈകിട്ട് 4 മണിവരെ നമ്മുടെ ഓൺലൈൻ പ്രെയർ സർവീസ് നടക്കുകയാണ്. അത് മാത്രമല്ല, പ്രാർത്ഥന മാത്രമല്ല കേട്ടോ, ലോകമെമ്പാടും നിന്ന് അനേക ദൈവദാസന്മാർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുകയാണ്. ഇന്ത്യയിൽ തന്നെയുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ, പല വർഷിപ്പ് ലീഡേഴ്സ് ഒക്കെ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആത്മിക വിരുന്ന് തന്നെയായിരിക്കും. ഇത്രയും മണിക്കൂറുകൾ സമയം ലഭിക്കാൻ തീർച്ചയായിട്ടും, അത് പല ചാനലുകൾ, ടിവി ചാനലുകളിൽ ഒരുപക്ഷെ ഉണ്ടായിരിക്കും, യൂട്യൂബിലും ഫേസ്ബുക്കിലും ത്രൂഔട്ട് അത് നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ചെയ്യേണ്ടത്, നിങ്ങളിപ്പോൾ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ, നിങ്ങളുടെ ഫോട്ടോ സഹിതം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് അയക്കാം. ബ്ലെസ്സിംഗ് ടുഡേ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക, അല്ലെങ്കിൽ ഇമെയിലിലേക്ക് അയക്കുക, അല്ലെങ്കിൽ നമ്മുടെ പ്രെയർ ലൈനിൽ വിളിച്ചു പറയുക. കാരണം അത് പ്രോസസ്സ് ചെയ്ത് ഒരുപക്ഷെ നമ്മൾ സ്ക്രീനിലെല്ലാം കാണിച്ച് ലോകം എമ്പാടുമുള്ളവർ ഒരുമിച്ച് ചേർന്ന് അന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സോ അന്നത്തെ ദിവസം കഴിയുമെങ്കിൽ ഉപവാസത്തോടുകൂടെ ആ മണിക്കൂറുകൾ ബ്ലെസ്സിംഗ് ടുഡേ ഫാമിലിയോടൊപ്പം, ലോകം എമ്പാടുമുള്ള നിരവധി ദൈവജനങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. ഇനി നമ്മൾ വരുന്നത് ബൈബിൾ ആൻഡ് യു എന്ന സെഗ്മെന്റിലേക്കാണ്. ഇന്നത്തെ ചോദ്യം ഇതാണ്, അപ്പം വർദ്ധിപ്പിക്കുന്ന സമയത്ത് ഏത് മാനേജ്മെന്റ് തത്വമാണ് യേശു അനുവർത്തിച്ചത്?
ഓപ്ഷൻ എ മാർക്കറ്റിംഗ്, ഓപ്ഷൻ ബി അഡ്മിനിസ്ട്രേഷൻ, ഓപ്ഷൻ സി ഓഹരി. വാട്ട് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ഡിഡ് ജീസസ് ഷോ വെൻ ഹി മൾട്ടിപ്ലൈഡ് ബ്രെഡ്? എ മാർക്കറ്റിംഗ്, ബി അഡ്മിനിസ്ട്രേഷൻ, സി ഇക്വിറ്റി. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS അയയ്ക്കുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് ഇതാണ്: BT സ്പേസ് കൊടുക്കുക, അതിനുശേഷം A, B, or C എന്നുള്ളത് ദയവായി ടൈപ്പ് ചെയ്താലും. ഇന്നത്തെ ഈ ചോദ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലൂ ഞാൻ നിങ്ങൾക്ക് തരാം. Day 44 ദ സർപ്ലസ് മിറക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഭാഗത്ത് നിന്നിട്ടാണ് ഇന്നത്തെ ചോദ്യം നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. നിങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ ഇന്ന് വൈകുന്നേരം 5 മണിക്കുള്ളിൽ അയക്കേണ്ടതാണ്. ശരിയുത്തരം അയക്കുന്നവരിൽ നിന്ന് ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തിട്ട് നല്ലൊരു അടിപൊളി സമ്മാനം ബ്ലെസിംഗ് ടുഡേയിൽ നിന്ന് ലഭിക്കുന്നതാണ്. വണ്ടർഫുൾ. എല്ലാ വിജയികൾക്കും അനുമോദനങ്ങൾ. ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു കാര്യം കൂടി ഓഫർ കൊടുത്തിട്ടുണ്ട്. ഞാൻ മിക്കവാറും അവസാനം പറയാറുണ്ട്. കമന്റ്സ് ഉദ്ദേശിക്കുന്ന ലൈവ് ചാറ്റിലല്ല, ഇതിന് ശേഷം, ഈ ലൈവ് തീർന്ന ശേഷം കമന്റ് ബോക്സിൽ പോയി, യൂട്യൂബിൽ കമന്റ് ബോക്സിൽ പോയി അന്നത്തെ എപ്പിസോഡിനെ കുറിച്ചോ അല്ലെങ്കിൽ പൊതുവെ മോർണിംഗ് ഗ്ലോറിയെ കുറിച്ച്, ബ്ലെസ്സിംഗ് ടുഡേയെ കുറിച്ചൊക്കെ ഏറ്റവും നല്ല കമന്റുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ ഏറ്റവും നല്ല തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഞാൻ ഒരു സമ്മാനം. ഒത്തിരി പേര് നല്ല രീതിയിൽ, അത് ചെറുതൊന്നും ആവണമെന്നില്ല, നീണ്ടിടാം ചെറുതിടാം, ഏറ്റവും നല്ല രീതിയിൽ എല്ലാം കൊണ്ടും എല്ലാ രീതിയിലും നല്ല കമന്റുകൾ വരുന്നവർക്ക് സമ്മാനങ്ങളുണ്ട്. ഇന്നലെ നമ്മൾ അഡിക്ഷൻസ് പറഞ്ഞുകൊണ്ടിരുന്നു, അഡിക്ഷൻസിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. മൊത്തത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് ഇൻസൈഡ് ഔട്ട്, അകത്തെ ഒരു വലിയ വർക്ക് ഈ ദിവസം നടക്കുകയാണ്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ ഒത്തിരി പേർക്ക് പറ്റുന്നൊരു പരാജയം പുറമേ ഉള്ളതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അകമേ ഉള്ളതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക. അപ്പോൾ യേശു പോലും മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൽ ശക്തമായ ഭാഷയിൽ പരീശന്മാർക്കെതിരെ, ശാസ്ത്രികൾക്കെതിരെ സംസാരിക്കുമ്പോൾ പറഞ്ഞത്, നിങ്ങൾ കിണ്ടി കിണ്ണങ്ങളുടെ പുറം നന്നായി വെടിപ്പാക്കുന്നു, എന്നാൽ അകത്ത് വളരെ മോശമായ പലതിരിക്കും. ശവക്കല്ലറ വെള്ളപൂശി അല്ലെങ്കിൽ നല്ല രീതിയിലാക്കി പെയിൻറ് ചെയ്ത് വെക്കുന്നു, പക്ഷെ അകത്ത് ചീഞ്ഞു നാറുന്ന ശാരീരിക അവശിഷ്ടങ്ങൾ കിടക്കുന്നു. അതുപോലെ ആകരുത്. പുറത്തെല്ലാം ഭംഗിയായി കാണുന്നു, പക്ഷെ അകത്ത് ദൈവം നോക്കുന്നത് അകത്തേക്കാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഗെറ്റ് നോ യുവർ സെൽഫ്, നിങ്ങളെ തന്നെ, നിങ്ങൾ എന്താണ് എന്നത് ഒന്നറിയുക, നാം ആരാണ് എന്നുള്ളത് തിരിച്ചറിയുക. ഒത്തിരി പേർക്കും ഈ ഞാൻ ആരാണെന്ന് പറയുമ്പോൾ, ഞാൻ ആരുടെ മകനാണ്, എൻ്റെ ഡീറ്റെയിൽസ് ഇത്, ഞാൻ ഇവിടെ താമസിക്കുന്നു, എൻ്റെ ജോലി എന്താണ്, ഇതൊന്നുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹൗ ഗോഡ് ഹാസ് ക്രിയേറ്റഡ് അസ്, എങ്ങനെയാണ് ദൈവം നമ്മെ നിർമ്മിച്ചിരിക്കുന്നത്. 139-ാം സങ്കീർത്തനത്തിൽ നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ സൃഷ്ടിച്ചത്, യു ക്രിയേറ്റഡ് മൈ ഇൻമോസ്റ്റ് ബീയിങ്, അകത്ത്. അപ്പോൾ ഒത്തിരി പേർക്കും ഉള്ളൊരു വലിയൊരു സംശയമാണ്, ചിലരൊക്കെ പറയല്ലോ മനുഷ്യന് ആത്മാവുണ്ടെന്ന്, കണ്ടിട്ടുണ്ടോ? എന്നോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ആത്മാവുണ്ടോ, ആത്മാവുണ്ടെന്നൊക്കെ. ഒരു ദിവസം ഞങ്ങൾ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഈ ആത്മാവിനെ കുറിച്ചൊരു സംസാരം വന്നു. അപ്പം ഞങ്ങളൊക്കെ ബാഗ് തൂക്കി സ്കൂളിൽ പോകുക, ഒരു 1.5-2 കിലോമീറ്റർ നടക്കണം സ്കൂളിലേക്ക്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ ആത്മാവിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ക്യൂരിയോസിറ്റിയായി, ആത്മാവിനെ കാണും. അപ്പോൾ അന്നും നമുക്ക് പല റൂട്ടുണ്ട് സ്കൂളിലേക്ക് പോകാൻ. അപ്പോൾ ഒരല്പം ചുറ്റി വളഞ്ഞൊരു റൗണ്ട് എബൌട്ട് വേ ഉണ്ട്, ആ വഴിയിലൂടെ പോകുമ്പോൾ ഒരു അമ്പലമൊക്കെ ഉണ്ട്, ഒരു ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിൽ പോയി ചുറ്റി വളഞ്ഞ് അവിടെ എത്താം. പോയി പോയി കുറേ കഴിഞ്ഞ സമയത്ത് ഒരു വലിയൊരു മരത്തിൻ്റെ താഴെ എത്തിയ സമയത്ത് ഈ പുള്ളി പറഞ്ഞു, ഇവിടെ വാ, മുകളിലോട്ട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോഴേക്കൊരു ആലാണ്, ആൽമരം, ആൽ അറിയാലോ, ആൽമരം, ഭയങ്കര കൂറ്റൻ എന്ന് പറഞ്ഞ കൂറ്റൻ ആൽമരം. എന്നിട്ട് കുറച്ചുകൂടി ഇങ്ങോട്ട് ഫോക്കസ് ചെയ്തിട്ട് ആ രണ്ട് ശിഖരങ്ങളുടെ ഇടയിലേക്ക് നോക്കാൻ പറഞ്ഞു. നോക്കി നോക്കുമ്പോൾ അവിടെ ഒരു മാവ് ഇങ്ങനെ മുളച്ച് വലിയൊരു പടുവൃക്ഷം, ആല്, ആലിൻ്റെ ഒരു ശിഖരത്തിൻ്റെ അവിടെ ഏതോ ഒരു കാക്കയായിരിക്കണം, ഏതോ ഒരു പക്ഷി മാങ്ങ നിന്നിട്ട് അതിൻ്റെ അണ്ടി കൊണ്ടുപോയി അതിൻ്റെ ഇടയിൽ വെച്ചു, അവിടെ ഇരുന്ന് പൊട്ടി മുളച്ചിട്ട് അവിടെ നിന്ന് ഒരു മാവ് മുളച്ചിങ്ങനെ നിൽക്കുക. എടാ നോക്ക്, ആല്, മാവ്, ഇതാണ് ആത്മാവ്.
അപ്പൊ മനുഷ്യന് ആത്മാവുണ്ടെന്ന് ചോദിച്ചാൽ പലരും പറയുന്നത് ആർക്കും ഒരു ഐഡിയ ഇല്ല, എവിടെ ഇത് ഇരിക്കുന്നേ, ഇവിടെയാണ് 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 എവിടെ ഈ ആത്മാവ് ഇരിക്കുന്നത്. അപ്പോ ഒത്തിരി പേരും ആത്മാവുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. ചിരിക്കാൻ അവർ അല്പം സമയം കൊടുത്തേക്കുക. ആ വീർപ്പോട്ടിരിക്കാതെ അങ്ങനെ ചിരിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഒരല്പം ഏതൊരു ക്ലാസ്സിൽ പറഞ്ഞു നോക്കുന്നുണ്ടോ, റിലാക്സേഷനാണോ, ഏതൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ചിലരൊക്കെ ഇങ്ങനെ മസിൽ പിടിച്ച് തമാശ പറഞ്ഞാൽ പോലും ഇങ്ങനെ വീർപ്പ് പൊട്ടി ഇങ്ങനെ ഇരിക്കും, അങ്ങനെ ഇരിക്കണ്ട, അങ്ങനെ ചിരിക്കുക, ആയുസിന് നല്ലതാ. അല്ല ഇനി ഒന്ന് തെസ്സലോനിക്കർ 5:23 വായിക്കാം. First Thessalonians 5:23 അവിടെ എങ്ങനെയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ചൊരു പരാമർശമുണ്ട്. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഇംഗ്ലീഷ് വായിക്കുവാണെങ്കിൽ അവിടെ പറയുന്നത് Let the God of peace sanctify you completely, fully. എന്നിട്ട് അവിടെ പറയാണ് Let your spirit, soul and body. അപ്പോൾ നമ്മൾ സാധാരണ ക്ലീൻ ആക്കാൻ വേണ്ടി എല്ലാ ദിവസവും എല്ലാവരും കുളിക്കാറുണ്ടോ? കുളിക്കാറുണ്ടോ എല്ലാവരും? ആ എത്ര കുളിച്ചാലും ശരീരത്തിൻ്റെ അഴുക്കേ പോകും. എന്നാൽ അകത്ത് രണ്ട് കാര്യങ്ങൾ കൂടി ഇരിപ്പുണ്ടെന്നാണ് ഈ വചനം പറയുന്നത്. എന്തൊക്കെയാണത്? സോൾ ആൻഡ് സ്പിരിറ്റ്. മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ദേഹി പ്രാണൻ. ആത്മാവ് പ്രാണൻ ദേഹം. ആത്മാവ് പ്രാണൻ ദേഹം. അകത്തുനിന്ന് പുറത്തോട്ടാണ് എഴുതിയിരിക്കുന്നത്. ഏറ്റവും അകത്തുള്ളത് ആദ്യം പറഞ്ഞു, ഏറ്റവും ഇമ്പോർട്ടൻ്റ് വന്നതാണ്. അതിനുശേഷം പ്രാണൻ അല്ലെങ്കിൽ ദേഹി എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാറുണ്ട്. അതിനുശേഷം നമ്മൾ പുറത്ത് കാണുന്ന സാധനമാണ് നമ്മുടെ ദേഹം, ബോഡി. അപ്പം നമ്മളുടെ പുറത്തുനിന്ന് നോക്കുവാണെങ്കിൽ ബോഡി, സോൾ, സ്പിരിറ്റ്. ദൈവം അകത്തുനിന്ന് പുറത്തോട്ടാണ്, ഇൻസൈഡ് ഔട്ട്. അപ്പോൾ ദൈവം നോക്കുമ്പോഴെന്ത് ചെയ്യും? സ്പിരിറ്റ്, സോൾ, ബോഡി. അപ്പോൾ ദൈവം തിരിച്ചാണ്. അപ്പോൾ ദൈവം കർത്താവിൻ്റെ ഇത് ഇതാണ്. കർത്താവിൻ്റെ ദിവസം ആ നാളിൽ നിങ്ങളുടെ മൂന്ന് ഘടകങ്ങളും മൂന്ന് പാർട്ടുകളും പൂർണ്ണമായി അനന്യമായി വെളിപ്പെടട്ടെ, അല്ലേ, ശുദ്ധീകരിക്കപ്പെടട്ടെ. മൂന്നിലും വലിയ അനന്യമായ രീതിയിൽ, ബ്ലെമിഷ്ലെസ് ആയ രീതിയിൽ മൂന്ന് ഘടകങ്ങളും വരണം. എനിക്കിതിൽ നിന്ന് മനസ്സിലായത്, ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ, ഞാൻ കഴിഞ്ഞ ഏതൊരു ദിവസം പറഞ്ഞു, മേ ബി ദ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ബീങ് ഈസ് മാൻ. ഏഞ്ചൽസ് പോലും ഇത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല. ഏഞ്ചൽസ് ആർ സ്പിരിറ്റ്സ്. നമ്മെ സംബന്ധിച്ചിടത്തോളം മൂന്ന് പാർട്ടുകളുണ്ട്. ഈ മൂന്ന് പാർട്ടുകളും തമ്മിൽ ദേ ആർ ഇൻട്രിക്കേറ്റ്ലി ഇന്റർകണക്റ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം. അകത്ത് ഇതെല്ലാം തമ്മിൽ പ്രത്യേകമായി മിസ്റ്റീരിയസ് ആയിട്ടുള്ള രീതിയിൽ എല്ലാം തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചേക്കോ ദൈവം. അപ്പോൾ അതിലെ ഓരോ പാർട്ടുകൾ, ഇത് ഇന്നിപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ ആരാണ്, നിങ്ങൾ ആരാണ്, ഗെറ്റ് ടു നോ യുവർ സെൽഫ്. നിങ്ങൾ ആരെ ദൈവം എങ്ങനെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നു, എന്തെല്ലാം പാർട്ടുണ്ട്, ഇത് പറഞ്ഞാൽ ഇൻസൈഡ് ഔട്ടിൻ്റെ ഒരു ഐഡിയ കിട്ടുള്ളൂ. പെട്ടെന്ന് പെട്ടെന്ന് നോക്കാം. നമ്പർ വൺ, നോട്ട്സ് കുറിക്കുന്നവർ എഴുതുക, സ്പിരിറ്റ്. ഇൻസൈഡ് ഔട്ടാണ് അകത്തുനിന്ന് വരുന്നത്. സ്പിരിറ്റ്, ആത്മാവ്. ഗ്രീക്ക് ഭാഷയിൽ ഇതിനെ ന്യൂമ എന്നാണ് പറയുന്നത്. PNEUMA, ന്യൂമ, ആത്മാവ്. അത് കാറ്റ്, ശ്വാസം, ആത്മാവ് എല്ലാത്തിനും ഈ ടൈം ഉപയോഗിക്കാറുണ്ട്. അതിൽ നിന്നാണ് ന്യൂമറ്റോളജി, ന്യൂമാറ്റിക് തുടങ്ങി പലതും, ന്യൂമോണിയ വരെ ഇതിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ശ്വാസം, ബ്രത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടിയാണ് ഇത് പറയുന്നത്. സ്പിരിറ്റിനെയും അങ്ങനെ പറയാറുണ്ട്. ഹീബ്രു ഭാഷയിലാണെങ്കിൽ റൂഹ, റൂഹ അതാണ് ഉപയോഗിക്കുന്ന വാക്ക്. ഉൽപ്പത്തി പുസ്തകം 1:26-27 വചനങ്ങളിൽ, Genesis 1:26-27 അതിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്ന കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ദൈവം സൃഷ്ടിക്കുമ്പോൾ തിയോളജിയൻസൊക്കെ പറയുന്നതനുസരിച്ച് ആദ്യം ദൈവം സൃഷ്ടിച്ചത് മനുഷ്യൻ്റെ ആത്മാവിനെയാണ്. ബോഡിയല്ല ദൈവം സൃഷ്ടിച്ചത്. ഗോഡ് ക്രിയേറ്റഡ്. എന്താ എഴുതിയിരിക്കുന്നത്? അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ
നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. നമ്മുടെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് സ്പിരിറ്റിനെ കുറിച്ചാണ്. ബിക്കോസ് ഗോഡ് ഈസ് സ്പിരിറ്റ്. John 4:24 യോഹന്നാൻ 4:24 അനുസരിച്ച് ദൈവാത്മാവാണ്. അപ്പം നമ്മുടെ സ്വരൂപം, നമ്മുടെ സാദൃശ്യം എന്ന് പറയുന്നത് സ്പിരിറ്റിലാണ് മെയിൻലി അത് വരുന്നത്. 27-ാമത്തെ വചനത്തിൽ നമുക്ക് അത് ഇങ്ങനെ കാണാം. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ശരിക്കും അവിടെ ഹവ ഇല്ല, ഹവ ഇല്ല, ആണും പെണ്ണുമായി. അപ്പൊ സ്പിരിറ്റിനെയാണ് ദൈവം ആദ്യം സൃഷ്ടിച്ചത്. ആദമിന്റെ ആകട്ടെ ഹവയുടെ ആകട്ടെ സ്പിരിറ്റിനെ ദൈവം ആദ്യം സൃഷ്ടിച്ചു. എന്നിട്ട് ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ദൈവം അവിടെ സൃഷ്ടിക്കാൻ വേണ്ടി ഒന്നുമില്ലായ്മയിൽ നിന്നാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ സൃഷ്ടിക്കാൻ വേണ്ടി ദൈവം ചെയ്തത് ഒന്നുമില്ലായ്മയിൽ നിന്ന് മനുഷ്യൻ്റെ ആത്മാവിനെ സ്പിരിറ്റ് വേൾഡിൽ ദൈവം ക്രിയേറ്റ് ചെയ്തു. ഈ സ്പിരിറ്റിനെ നമ്മൾ പറയുന്നത് ഗോഡ് കോൺഷ്യസ് പാർട്ട് ഓഫ് എ മാൻ എന്നാണ്. നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള ബോധം നൽകുന്ന നമ്മുടെ അകത്തിരിക്കുന്ന കാര്യമാണ് ഇതിനെ നമ്മൾ പറയുന്നത്. ദ ഡീപ്പസ്റ്റ് പാർട്ട് ഓഫ് മാൻ, മനുഷ്യൻ്റെ ഏറ്റവും ആഴമുള്ള അകക്കാമ്പിൽ ഏറ്റവും അകത്തിരിക്കുന്ന പാർട്ടാണ് സ്പിരിറ്റ്. ഓക്കെ, ഇനി എന്തുകൊണ്ട് അങ്ങനെ ദൈവം വെച്ചെന്ന് ചോദിച്ചാൽ, ദിസ് ഈസ് ഫോർ ദ ഡീപ്പസ്റ്റ് റിലേഷൻഷിപ്പ്. ഡീപ്പസ്റ്റ് ഏറ്റവും ആഴമേറിയ ബന്ധം നടക്കുന്നത് ഏറ്റവും ആഴത്തിലാണ്, സ്പിരിറ്റിൽ നിന്ന് സ്പിരിറ്റിലേക്കാണ്. അതാണ് ദൈവമായുള്ള ബന്ധം. മനുഷ്യരുമായുള്ള ബന്ധമൊക്കെ ഇവിടെ വെച്ച് തീരും, എന്നാൽ ദൈവമായുള്ള ബന്ധം ഏറ്റവും ആഴമേറിയ ബന്ധമായതുകൊണ്ട് ഈ ലോകം കഴിഞ്ഞാലും അത് തീരുകയില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു പ്രത്യേകത, ഈ സ്പിരിറ്റിനെ, മനുഷ്യൻ്റെ ആത്മാവിനെ ഒരിക്കലും, മനുഷ്യൻ്റെ ആത്മ ഒരിക്കലും നശിക്കുന്നില്ല. ഇപ്പോൾ ഒരാൾ ആത്മഹത്യ ചെയ്തു, അയാളുടെ ശരീരം നശിച്ചു, ഒരാൾ മരിച്ചു, അയാളുടെ ശരീരം നശിച്ചു, പക്ഷേ ആത്മാവ് നിത്യമാണ്. ഈ ബോധമാണ് ഒത്തിരി പേർക്ക് ഇല്ലാത്തത്. അതുകൊണ്ടാണ് ഒത്തിരി പേര് കൺഫ്യൂസ്ഡ് ആകുന്നത്. ഇനി ഈ സ്പിരിറ്റിനെ നോക്കി ഒരാൾ ഇപ്പോൾ മെഡിക്കൽ കോളേജിലൊക്കെ മനുഷ്യ ശരീരം വെച്ച് പഠിക്കും. അപ്പോൾ ഇയാളുടെ ആത്മാവ് എവിടെ ഇരിക്കും? ഹാർട്ട് കണ്ടുപിടിച്ചു, ലിവർ കണ്ടുപിടിച്ചു, എല്ലാം മെഡിക്കൽ സ്റ്റുഡൻസൊക്കെ വെട്ടിപ്പൊളിച്ചു കണ്ടുപിടിച്ചു, പക്ഷേ സ്പിരിറ്റിനെ കണ്ടില്ല. കാരണം എന്താ? മരിച്ച സമയത്ത് അത് പോയി. കാരണം അത് നിത്യമാണ്. നശ്വരമായത്, നശ്വരമായ ദ്രവത്വമുള്ള ഭൂമിയിലേക്ക്, പൊടിയിലേക്ക് മടങ്ങുമ്പോൾ ദൈവം സൃഷ്ടിച്ച ആത്മാവ് അതിനെ വിട്ട് മാറുകയാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം. യേശു മരിക്കുന്ന രംഗം, യേശു ക്രൂശിൽ കിടക്കുകയാണ്. Luke 23:44-46 Luke 23:44-46 അവിടെ വെച്ച് യേശു കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. ഫാദർ, ഐ കമ്മിറ്റ് മൈ സ്പിരിറ്റ് ഇൻ ടു യുവർ ഹാൻഡ്സ്. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്കൽ ഭരമേൽപ്പിക്കുന്നു. യേശു ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. അതിൻ്റെ അർത്ഥം മരിക്കുന്ന സമയത്ത് ആത്മാവ് ശരീരത്തിൽ നിന്നും പുറത്തേക്ക്. അപ്പോൾ ബോഡി, യേശുവിൻ്റെ ബോഡി എവിടെ കിടക്കുന്നത്? ക്രൂശിൽ കിടക്കുകയാണ്. പക്ഷേ യേശുവിൻ്റെ ആത്മാവ് പിതാവിൻ്റെ കൈകളിലേക്ക് സമർപ്പിക്കപ്പെട്ടു. Hebrews 4:13 വായിക്കുമ്പോൾ നമ്മളിവിടെ കാണുന്ന ദൈവവചനത്തെക്കുറിച്ച്, സോറി 12 എന്നാണ് എൻ്റെ ഓർമ്മ. Hebrews 4:12-13 മലയാളത്തിൽ നോക്കുക. അവിടെ പറയുന്നത്, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി, ഇരുവായിത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതും, ആത്മാവിനെയും സന്ധിമജ്ജ പ്രാണനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാകാം. അപ്പോൾ അവിടെ പറയുന്ന കേട്ടോ, ദൈവത്തിൻ്റെ വചനത്തിന് എന്ത് ചെയ്യാൻ കഴിയും? അകത്തോട്ട് ചെന്നിട്ട് മനുഷ്യൻ്റെ പ്രാണനെയും ആത്മാവിനെയും വരെ പറഞ്ഞിട്ടുണ്ട്. ബോഡി ഇതിനെല്ലാം സെപ്പറേറ്റ് ചെയ്യാൻ വരെ ദൈവവചനത്തിന് സാധിക്കുന്നു. വാളിന് അത് സാധിക്കില്ല. വാളിന് വെട്ടിയാൽ തല പോകും, കൈ പോവും. പക്ഷെ ദൈവവചനമാകുന്ന ഇരുവായിത്തലയുള്ള വാള് കൊണ്ട് വെട്ടിയാൽ ഒരു മനുഷ്യൻ്റെ അകത്തോട്ട് കയറിയിട്ട് അകത്ത് അതിനൊരു അതിനെ ബൈസെക്ട് ചെയ്യാൻ കഴിയും, ഡിവൈഡ് ചെയ്യാൻ കഴിയും. ഡിവൈഡിങ് എ സെൻറ്റർ ഓഫ് സോൾ സ്പിരിറ്റ് ബോഡി. അത് വചനമാണ് അതിനൊക്കെ ചെന്ന് വേർപിടിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പാർട്ട് എന്താണ്? സോൾ. നമ്മൾ സ്പിരിറ്റ് കണ്ടു. സോൾ, സോളിന് പ്രാണൻ അഥവാ ദേഹി എന്നാണ് പറയുന്നത്. ഹീബ്രു ഭാഷയിൽ പറയുന്നത് സ്യൂക്കെ എന്നാണ്. എസിലല്ല തുടങ്ങുന്നത്. ഗോൾഡ് സൂക്ക് എന്ന് പറയുന്നത് സൂക്കല്ല, സൂക്കെ അല്ല. PSEUCHE സ്യൂക്കെ. ഇതിൽ നിന്നാണ് സൈക്കിക്, സൈക്കോളജി,
അങ്ങനെയുള്ളതെല്ലാം വന്നിരിക്കുന്നു. അതല്ല എന്തിനെ കാണിക്കുന്നത്? മൈൻഡ്, വിൽ, ഇമോഷൻസ് അതിനെല്ലാം കൂടി ചേർന്ന ഒരു പാർട്ടാണ്. ഏറ്റവും ഡീപ്പസ്റ്റ് പാർട്ട് എന്താ? സ്പിരിറ്റ്. അത് കഴിഞ്ഞാൽ അകത്തിരിക്കുന്നതാണ് സോൾ, സോൾ പാർട്ട്. ഇതിനെ പറയുന്നത് ദൈവം മനുഷ്യൻ്റെ ആത്മാവിനെ ക്രിയേറ്റീവ് സൃഷ്ടിച്ചു, എന്നാൽ ഇതിനെ മെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. കൂടാതെ ഇറ്റ് ഈസ് എ സെൽഫ് കോൺഷ്യസ് പാർട്ട് വിത്തിൻ അസ്, എന്നെ കുറിച്ച് തന്നെ എന്നെ ബോധവാനാക്കുന്ന ഒരു പാർട്ടാണ്. സ്പിരിറ്റ് ചെയ്യുന്നത് എന്താണ്? ദൈവത്തെക്കുറിച്ച് എനിക്കൊരു അവബോധം കൊണ്ടുവരും. സോളിൽ ഞാൻ എന്നെക്കുറിച്ച് ബോധവാനാകും. ദിസ് ഇസ് ദ പേഴ്സണാലിറ്റി പാർട്ട്, ദിസ് ഇസ് ദ റിഫ്ലക്റ്റിംഗ് പാർട്ട് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഇതിനെ ലൈഫ് എന്നും സാധാരണ പറയേണ്ടത് അവർ ലൈഫ്, സോളിനെ പ്രാണൻ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ലൈഫ് പറയാറുണ്ട്. കൊലോസിലേഖനം 3:3 നമ്മൾ കാണുന്നത് അവർ ലൈഫ് ഈസ് ഹിഡൻ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു നമ്മുടെ പ്രാണൻ, നമ്മുടെ പ്രാണൻ. ഇപ്പോൾ സോൾ പാർട്ടിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ക്രിസ്തുവിൽ അത് മറഞ്ഞിരിക്കുകയാണ്, നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിപ്പുണ്ട്, പക്ഷേ ക്രിസ്തുവിൽ അത് ഹിഡനായി മാറി. അതാണ് സോൾ പാർട്ട്. ഒത്തിരി ഡീറ്റെയിൽസിലേക്ക് പോകാനുണ്ട്, പക്ഷേ നമുക്ക് സമയമില്ല, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമ്പർ 3 ബോഡി. ഇതിനാണെന്ന് എനിക്കൊന്ന് സോമ എന്നുള്ളൊരു വേർഡ് ഉപയോഗിക്കുന്നത്, SOMA, സോമ. അത് നമ്മുടെ ശരീരമാണ്, ഭൗതിക ശരീരം. ഇതിനെ കർത്താവ് ഫോം ചെയ്യുകയാണ് ചെയ്തത്. മറ്റ് സ്പിരിറ്റ് സൃഷ്ടിക്കപ്പെട്ടു. ഈ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ കാര്യം വന്നപ്പോൾ മനുഷ്യനുണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞില്ല. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു, ജീവജാലങ്ങളുണ്ടാകട്ടെ, സസ്യലതാദികളുണ്ടാകട്ടെ, അതെല്ലാം പറഞ്ഞു. പക്ഷേ മനുഷ്യനുണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞില്ല. അങ്ങനെ വാക്കുകൊണ്ട് സൃഷ്ടിക്കുകയല്ല ചെയ്തത്, പകരം അവിടെ പറയുന്നത് ദൈവം തൻ്റെ മണ്ണുകൊണ്ട് അല്ലെ, പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി. എന്താണ് ഉണ്ടാക്കിയത്? ആത്മാവിനെയല്ല ഉണ്ടാക്കിയത്, പ്രാണനെയല്ല ഉണ്ടാക്കിയത്, പകരം ശരീരത്തെ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ അകത്ത് അതിൻ്റെ അർത്ഥം ഈ ശരീരത്തിൽ എന്തുണ്ട്? പലവിധ മൂലകങ്ങൾ, ഡിഫറെൻ്റ് എലമെൻറ്റ്സ് ദാറ്റ് വി കൻ ഫൈൻഡ് ഇൻ ദ നേച്ചർ, ഇൻ ഏർത്ത്, ഇൻ ദ ഡസ്റ്റ്. അതാണ് അവിടെ കാണുന്നത്. ഇൻ അതർ വേർഡ്സ്, ദ ഫിസിക്കൽ ബോഡി ഓഫ് മാൻ ഈസ് മെയ്ഡ് ഓഫ് തിങ്സ് ഫ്രം ദിസ് മെറ്റീരിയൽ വേൾഡ്, പദാർത്ഥ ലോകത്തിൽ നിന്ന്, ഈ ഭൗതിക ലോകത്തിലുള്ള വസ്തുക്കൾ. അപ്പോൾ ഇതിനകത്ത് ഇരുമ്പ് കാണും, സിങ്ക് കാണും, മെഗ്നീഷ്യം കാണും, സൾഫർ കാണും, സോഡിയം കാണും, പൊട്ടാസ്യം കാണും, ഹൈഡ്രജൻ കാണും, ഓക്സിജൻ കാണും, ഇങ്ങനെയുള്ള പലത് ഇതിനകത്തുണ്ട്, മണ്ണിലുള്ള എല്ലാ മൂലകങ്ങളും സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അത് ശരീരമാണ്. പക്ഷെ മനുഷ്യന് പറ്റുന്ന അബദ്ധം എന്താണെന്ന് അറിയാമോ? 50 കൊല്ലം ജീവിക്കേണ്ട, 60 കൊല്ലം ജീവിക്കേണ്ട, 70, 80 കൊല്ലം ജീവിക്കേണ്ട ഈ ശരീരത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്ത ശേഷം നിത്യമായി ജീവിക്കേണ്ട ആത്മാവിന് വേണ്ടി കാര്യം സൗകര്യപൂർവ്വം മറന്നു കളയും. ഇതുപോലൊരു മണ്ടത്തരം വേറെ. അതുകൊണ്ടാണ് യേശു പറഞ്ഞ ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് ബാക്കി പറ തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ, തൻ്റെ പ്രാണനെ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, പ്രാണനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? കേട്ടിട്ടുണ്ടാവോ ജനം? നിങ്ങളെല്ലാം നേടി, നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം പോകണം. ചെറുപ്പകാലത്ത് ഒരു സ്വപ്നം നന്നായിട്ട് പഠിക്കണം, പഠിച്ചു, ഡിഗ്രി എടുക്കാം, ഡിഗ്രി എടുത്തു, പി ജി എടുക്കാം, പി ജി എടുത്തു, അല്ല ചിലർക്ക് പറ്റിയില്ല, ചിലർക്ക് പറ്റി, ഡോക്ടറേറ്റ് അതും എടുത്തു, പിന്നെ പെണ്ണ് കെട്ടണം, നല്ല പെണ്ണ്, വെളുത്തത്, നല്ല സൗന്ദര്യമുള്ളത്, എന്ത് പറഞ്ഞാലും കേൾക്കുന്നത്, എന്നെ മനസ്സിലാക്കുന്നത്, അങ്ങനെ കുറേ സ്വപ്നങ്ങളുണ്ടല്ലോ. ആ സ്വപ്നത്തിൽ പറ്റിയതുപോലെ ഒരെണ്ണത്തിന് പിടിച്ചു, പിന്നെ അവസാനം മനസ്സിലായത് അല്ലെന്ന്. കുഴപ്പമില്ല, ജീവിച്ചല്ലേ പറ്റൂ, ജീവിക്കുന്നു, ഓക്കെ. കുഞ്ഞുങ്ങൾ വേണം, അതും കിട്ടി, കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യ, ഇതെല്ലാം കിട്ടി, പിന്നെ ബിസിനസ് അല്ലെങ്കിൽ ജോലി, കുറച്ച് നിക്ഷേപം, ആഗ്രഹിക്കുന്നതെല്ലാം വെട്ടി പിടിച്ചെടുത്തെന്നിരിക്കട്ടെ, ഏറ്റവും അവസാനം കർത്താവ് ചോദിക്കുക, മൂടാ, ഈ രാത്രിയിൽ ഞാൻ നിൻ്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ നീ ചെയ്തതെല്ലാം, ഒരുക്കി വെച്ചതെല്ലാം, ഈ ഭൂമിയിലുള്ള ഓൾ ഓഫ് യുവർ അക്കോംപ്ലിഷ്മെൻറ്റ്സ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ്, ഓൾ ദി ആക്കലേറ്റ്സ്, ഇതെല്ലാം നീ സമ്പാദിച്ചത്, കിട്ടിയത്, നേടിയ സൽപ്പേര്, അതും ഇതും എല്ലാം ആർക്കാവും? ഇന്നത്തെ ക്ലാസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു.
ഞാൻ പണ്ട് ഏതൊരു പ്രസംഗം പ്രസംഗിച്ചപ്പോൾ ഒരു ഞായറാഴ്ച ബ്ലെസ്സിങ് ടുഡേയിൽ ഞാൻ പറഞ്ഞു, എവ്രിബഡി ഷുഡ് ഹാവ് എ തിങ്കിങ് ചെയർ. ഒറ്റയ്ക്ക് നിന്നൊന്ന് ചിന്തിക്കാൻ അവരവരെക്കുറിച്ച്, മനുഷ്യ ജീവിതത്തെക്കുറിച്ച്, എന്നെക്കുറിച്ച്, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്, ഞാൻ എത്ര നാൾ ജീവിക്കും, ജീവിച്ചു കഴിയുമ്പോൾ ഞാൻ എങ്ങോട്ടാ പോകുന്നത്, ഇരുന്ന് ചിന്തിക്കാൻ ഞാനിതുവരെ എന്ത് നേടി, എൻ്റെ പരാജയങ്ങൾ എന്ത്, എൻ്റെ വിജയം എന്ത്, ദൈവം അതിനെ എങ്ങനെ കാണുന്നു, സൃഷ്ടാവ് അതിനെ എങ്ങനെ കാണുന്നു, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ ഒരു തിങ്കിങ് ചെയർ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇൻ അതർ വേർഡ്സ്, ഇടയ്ക്കൊക്കെ ചിന്തിക്കുക, വാട്ട് ഈസ് ഹ്യൂമൻ ലൈഫ്, ഞാൻ എന്താണ്, ഈ കാണുന്നതാണോ ഞാൻ, ഇത് ചീഞ്ഞു പോവും, പക്ഷെ എൻ്റെ അകത്ത് ഒരിക്കലും നശിക്കാത്തൊരാത്മാവുണ്ട്. യേശു ക്രൂശിൽ കിടന്ന് പറയുകയാണ്, പിതാവേ എൻ്റെ ആത്മാവിനെ ഞാൻ നിൻ്റെ കൈകളിൽ ഭരമേൽപ്പിക്കുന്നു. അവൻ പ്രാണനെ വിടിഞ്ഞു. ശരീരത്തെക്കുറിച്ച് പറയുന്ന പല കാര്യങ്ങളും ബൈബിളിലുണ്ട്. ശരീരത്തേക്ക് കുറിച്ച് പറയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 2:17 അതിനെ പറഞ്ഞിരിക്കുന്ന ജഡം എന്നാണ്. 1 Corinthians 3:1 കാണുന്ന ജഡം, 2 Corinthians 4:16 ദ ഔട്ട് വേർഡ് മാൻ, അല്ലെങ്കിൽ പുറമേയുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 Corinthians 5:1 ടെൻറ്റ്, കൂടാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ വചനത്തിൽ തന്നെ 2 Corinthians 5:1 തന്നെ ഏർത്ത്ലി ഹൗസ്, അല്ലെങ്കിൽ ഭൗമഭവനം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 1 Corinthians 6:19 നമ്മൾ കാണുന്നത് ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം. 1 Corinthians 3:16 ടെമ്പിൾ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മന്ദിരം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആലയം എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 Corinthians 15:42 ഈ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പെരിഷബിൾ സീഡ്, വിത്ത് എന്നാണ്, മരിച്ചു കഴിയുമ്പോൾ നശിച്ചു പോകുന്ന വിത്ത്, പെരിഷബിൾ സീഡ്. അപ്പോൾ ദൈവവചനമാണ് ഇംപെരിഷബിൾ സീഡ്, നശിച്ചു പോകുന്ന അല്ല എന്ന് വെച്ചാൽ അവിടെ ഇട്ട് കഴിയുമ്പോഴേക്ക് അത് നശിച്ചു പോകുന്നു. പക്ഷെ ദൈവം ഒരു പുതിയ ശരീരം, അല്ലെങ്കിൽ പുതിയ ഒരു സസ്യത്തെ ഉളവാക്കുന്നത് പോലെ ഉളവാക്കുന്നു. അപ്പോൾ ഇതൊരു വിത്താണ്, ഉയർപ്പിനെ കുറിച്ച് പറയും, വിത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറൊരു ഭാഗത്ത് 1 Corinthians 4:2-4 അവിടെ പറഞ്ഞിട്ടുണ്ട്, എങ്കിൽ ഈ നിക്ഷേപം ഞങ്ങൾക്കുള്ളത് എർത്തേൺ ജാർ, അല്ലേ, മൺപാത്രം, മൺപാത്രം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്തിനെ കാണിക്കുന്നത്? ഈ ശരീരത്തെയാണ്. ശരീരത്തിന് ബൈബിൾ വിളിക്കുന്ന വിവിധ പേരുകളാണ്. പക്ഷെ ഞാൻ പറയട്ടെ, ഇതൊക്കെ ഉള്ളപ്പോൾ തന്നെ, ഇതെല്ലാം ശരീരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ തന്നെ അവിടെ കാണുന്നത് ഇതെല്ലാം നശ്വരമാണ്, ശരീരം നശ്വരമാണ്, ഇതൊരു കൂടാരമാണ്, കൂടാരം എന്നുള്ള സ്ഥിരവാസമുള്ളതല്ല, അവിടെ നിന്ന് മാറി താമസിക്കണം. പിന്നെ ഇതൊരു ആലയമാണ്, വിത്താണ്, വിത്ത് മണ്ണിലിട്ടാൽ അത് അലിഞ്ഞു പോവും, അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്യും. ശരീരത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം അകത്തിരിക്കുന്ന പ്രാണനും, അല്ലെങ്കിൽ സോളിനും സ്പിരിറ്റിനും കൊടുത്തില്ലെങ്കിൽ, അതുകൊണ്ട് കർത്താവ് പറഞ്ഞ മുമ്പേ നീ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ അതോടുകൂടി ഇതെല്ലാം ലഭിക്കും. ആത്മാവിനുള്ളത് അന്വേഷിച്ചാൽ അതോടുകൂടി ഇതെല്ലാം ലഭിക്കും. എത്ര പേരും അതിന് തയ്യാറാകും? ഇനി കുറേ കൂടി കാര്യങ്ങൾ പറയണമെന്നുണ്ട്, ഇന്നെനിക്ക് സമയം അത്രയും ഇല്ല, നമുക്ക് പ്രാർത്ഥിക്കാനേ സമയമുള്ളൂ. എത്ര പേരിന്ന് സമർപ്പിക്കും, എൻ്റെ ആത്മാവിന് വേണ്ടി, എൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതെ. ഇപ്പം ഞാൻ പറയാം, വീട്ടിൽ ഒരു വലിയ പ്രശ്നം നടക്കുക, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയേ തീരൂ. ഇപ്പോൾ എവിടെ തീ പിടിക്കുകയാണ്, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വരികയാണ്, വീട്ടിൽ നിന്ന് പെട്ടെന്ന് പുറത്തിറങ്ങിയേ തീരൂ. അപ്പോൾ നിങ്ങൾ ഏത് ആയിരിക്കും ആദ്യം എടുക്കുന്നത്? ഏതെങ്കിലും ഒരു ചെരുപ്പോ, അല്ലെങ്കിൽ എവിടെയെങ്കിലുമുള്ള എന്തെങ്കിലും പൂപാത്രമാണോ എടുക്കാൻ ശ്രമിക്കും? വീട്ടിൽ ഏറ്റവും വില പിടിച്ചത് എന്താണോ അതെടുത്തിട്ട് പുറത്ത് കാണാൻ ശ്രമിക്കും. ഏറ്റവും അനിവാര്യം, ഏറ്റവും അത്യാവശ്യമുള്ളത്, ഏറ്റവും നല്ലത്. അതുപോലെ നമ്മളിവിടുന്ന് പോകുന്നതിന് മുമ്പ് ഏറ്റവും അത്യാവശ്യമുള്ള നമ്മുടെ ആത്മാവാണ്, അതിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ, അതോടെ ഇൻസൈഡ് ഔട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതോടെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റി കറക്റ്റ് ആവുകയാണ്. എത്ര പേരൊന്ന് സമർപ്പിക്കും, ആത്മാവിലേക്ക് യേശുവിനെ സ്വീകരിച്ച്, നിത്യജീവനെ സ്വീകരിച്ച്, ഈ ഭൂമിയിലുള്ളതെല്ലാം കുടഞ്ഞ് ഇവിടെ തന്നെ ഇടാനുള്ള കാര്യങ്ങളാണ്, അതെല്ലാം നഷ്ടപ്പെട്ടാലും എൻ്റെ ആത്മാവ് നഷ്ടപ്പെടരുത്. കർത്താവേ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ, യേശുവേ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കൈകളിൽ ഭരമേൽപ്പിക്കുന്നു, എൻ്റെ ഹൃദയത്തിലേക്ക് യേശുവിനെ ഞാൻ സ്വീകരിക്കുന്നു, എൻ്റെ അകക്കാമ്പിലേക്ക് യേശുവിനെ സ്വീകരിക്കുന്നു, അങ്ങനെ രക്ഷകനാണ്, യേശുവിനായി ഞാൻ ജീവിക്കും, ദൈവത്തിനായി ഞാൻ ജീവിക്കും. കൈകൾ ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിച്ച് രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ, ക്യാൻസർ സൗഖ്യമാകട്ടെ,
COVID-19 സൗഖ്യമാകട്ടെ, ഡെങ്കിപ്പനി സൗഖ്യമാകട്ടെ, ഏത് രീതിയിലുള്ള രോഗങ്ങളാണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകാൻ തുടങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രയാസമോ രോഗമോ എന്താണെങ്കിലും ഇപ്പോൾ ആ സൗഖ്യത്തെ സ്വീകരിക്കുക, സ്വീകരിക്കുക, സ്വീകരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ വിടുതൽ ഉണ്ടാകട്ടെ. ഞാൻ പ്രത്യേകിച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പോലും ആ വിടുതൽ ഇപ്പോൾ സ്വീകരിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, താങ്ക് യു ലോർഡ്. ഹാലലൂയ, താങ്ക് യു ലോർഡ്. പ്രത്യേകിച്ച് ഓർക്ക് ഇന്ന് വൈകിട്ട് 7 മണിക്ക് നമുക്ക് ഹോം ഫെലോഷിപ്പ് ഉണ്ട്, മറക്കരുത്. നാളത്തേത് ഒട്ടും കാണാൻ മറക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ സമയത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി സാക്ഷ്യങ്ങൾ എൻ്റെ ഈ മൊബൈൽ കിടപ്പുണ്ടെങ്കിൽ എല്ലാം ഒന്നും പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് ഇടയ്ക്ക് ഞാൻ കേൾപ്പിച്ചോളാം. ഇതെല്ലാം ഒത്തിരി ഉണ്ട്, ഒത്തിരി. ഇത് അവസാനിച്ചാൽ ഉടൻ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകൾ ഇടുക. നിങ്ങളുടെ അനുഭവങ്ങൾ എന്താണ്, ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, അതെല്ലാം നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ ദയവായി ടൈപ്പ് ചെയ്തിടണം. നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. ലോക സ്നേഹം തേടുകില്ല ജീവിക്കും ഞാൻ നിനക്കായി മാത്രം. ലോക സ്നേഹം തേടുകില്ല ജീവിക്കും ഞാൻ നിനക്കായി മാത്രം. എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. ഓ എന്തേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. എൻ്റെ സ്നേഹം നിനക്കു മാത്രം.